പട്ടി. നന്ദനും കുടുംബവും പടിപ്പുര കടന്നപ്പോൾ തന്നെ കേൾക്കുന്നത് മണയുടെ അലർച്ചയായിരുന്നു. നന്ദൻ ചുറ്റും ഒന്ന് നോക്കി. ഇനി വല്ല പട്ടിയും. പട്ടി കെട്ടാൻ പോകുന്ന കള്ളുടിയനെ പോയി വിളിയടി കടവാവലെ. ഗൗതമിൻ്റെ അലർച്ച കൂടി കേട്ടതോടെ എല്ലാവരും ഒരുപോലെ നന്ദനെ ഒന്ന് നോക്കി. നന്ദനാണെങ്കിൽ ആകെക്കൂടിയുള്ള തൊലിയും ഉരിഞ്ഞു പോയ കണക്കെ എല്ലാവരെയും നോക്കി നിൽച്ചു. അങ്ങനെ നിന്നില്ല ഇടയ്ക്കൊക്കെ. അയ്യോ, അവളെ വിടടാ ഗൗതമേ, വിടടാ. ഉള്ളിൽ നിന്നും മുത്തശ്ശിയുടെ കരച്ചിൽ ഉയർന്നതും സംഭവം കാര്യമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഉള്ളിലേക്ക് ഓടി. മുന്നേ പോയ നന്ദൻ ഉള്ളിലുള്ളത് കണ്ട് ഒന്ന് സ്റ്റക്കായി. പിന്നാലെ വന്ന പാറവും അച്ഛനും വായയും തുറന്നു നിന്നു. അമ്മ മാത്രം ചിരിക്കാൻ തുടങ്ങി. നിലത്ത് കിടന്നുള്ള അടിയാണ് ആങ്ങളെയും പെങ്ങളും കൂടി. മണിയുടെ മുടിയാണ് ഗൗതമിൻ്റെ കയ്യിലെങ്കിൽ ഗൗതമിൻ്റെ പാതി ജീവൻ മണിയുടെ കയ്യിലാണ്. മനസ്സിലായില്ലേ? കഴുത്തിനാ പിടിച്ചതെന്ന് മുത്തശ്ശി അടുത്തിരുന്ന് മണിയുടെ മുടി വിടുവിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാനല്ല, സെഞ്ചുറി അടിക്കാൻ നിൽക്കുന്ന തങ്കക്കുടമേ വിടാത്തത്, അവളോട് കഴുത്തത് വിടാൻ പറ. ഒരുത്തനു മരണ വെപ്രാളം ഏവടെ മുത്തശ്ശി മൈൻഡ് ചെയ്യുന്നില്ല. ഡാ വിടടാ എൻ്റെ കൊച്ചിൻ്റെ മുടിയെന്ന്, കഷ്ടപ്പെട്ട് കാച്ചി എണ്ണയെന്ന് വെച്ച് കൊല്ലങ്ങളുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത മുടിയാ, വിടടാ. മുത്തശ്ശി അലറി. ഗൗതമാണെങ്കിൽ എന്നെ ഒന്ന് കൊന്നു തരാമോ എന്നൊരു നോട്ടം. കേളവി, മരിക്കാൻ കിടക്കുമ്പോൾ തന്നെ വേണം ഇമ്മാതിരി ഊത്ത്. ചിരിച്ചു നിൽക്കാതെ ആരെങ്കിലും ഇതിനൊന്ന് മാറ്റാൻ നോക്കണോ? ചുറ്റും നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് ഗൗതം അലറി. എവിടെ ഒരൊറ്റ ഒന്നും അനങ്ങുന്നില്ല. തനിക്ക് എൻ്റെ അച്ഛനെ തന്നെ മാറ്റി പറയണം അല്ലടോ. മണി അവനെ കാലെത്തിച്ച് ചവിട്ടിക്കൊണ്ട് അലറി. ഗൗതമാണെങ്കിൽ അത് മോന്തയിലും കൊണ്ട് വേദനയും ഉണ്ട്, ഇളകാനും പറ്റുന്നില്ല എന്ന അവസ്ഥയിലും ഗൗതമും ഒട്ടും കുറഞ്ഞില്ല. മുടിയിൽ തന്നെ വീണ്ടും പിടുത്തം മുറുക്കി. അല്ലേലും ആണുങ്ങളുടെ സ്ഥിരം പോയിന്റാണ് പെണ്ണുങ്ങളുടെ മുടി. പോടി കാലത്തി, ഒഴിഞ്ഞു പോടി, ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോ. നിന്ന് പിടയ്ക്കുന്നവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച് എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു. നന്ദനാണെങ്കിൽ ആ ഡയലോഗിൽ ചിരിച്ചു തുടങ്ങി. മണി കൈയും കാലും ഇട്ടടിച്ച് അവനെ ചവിട്ടി നിലത്ത് തന്നെ ഇട്ടു. അവൻ്റെ മേലിലേക്ക് കയറിയിരുന്ന് നെഞ്ചിൽ തന്നെ മാന്തി. അയ്യോ നരസിംഹം, നിന്ന് കിടിക്കാതെ പിടിച്ചു മാറ്റണ ഇതിനെ, അല്ലേ നിന്റെ പെങ്ങളെ കെട്ടാൻ ആളില്ലാതായി പോകും. ഗൗതമിൻ്റെ രോദനം അത് കേട്ടാൽ സഹിക്കാത്ത ഒരാളേ ഉള്ളൂ. ആരാ? പാറു. പാറു നന്ദൻ്റെ മുതുക്കിനിട്ട് ഒന്നങ്ങ് കൊടുത്തു. പിടിച്ചു മാറ്റണോ? അവൾ അലറിയതും നന്ദൻ വേറൊന്നും ചിന്തിക്കാൻ പോലും നിൽക്കാതെ ഓടിപ്പോയി ഗൗതമിൻ്റെ മേലിൽ നിന്ന് മണിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. മണിയാണേൽ അട്ടപറ്റിയ കണക്കെ ഗൗതമിനെ പിടിച്ചുകൊണ്ട് അടിയും തൊഴിയും തന്നെ. വിടടോ, ദോ തനിക്ക് ഇനിയും വേണോടോ. നന്ദൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് അവൾ ഗൗതമിന് നേരെ അലറി. നന്ദൻ അവളെ പിടിച്ചു മാറ്റിയതും ഗൗതം രണ്ട് കൈ ഉയർത്തി കുരിശു പോലെ കാണിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. പോസാത്താനെ, അതും പറഞ്ഞുകൊണ്ട് പിന്നോട്ട് മാറുന്നവനെ കണ്ട് അവൾ കൈയെത്തിച്ച് ടി വിയുടെ റിമോട്ട് എടുത്ത് ഒറ്റയേറ്. കറക്റ്റായിട്ട് അത് ഗൗതമിൻ്റെ തലയ്ക്ക് മുകളിലൂടെ അതാ പോകുന്നു. ഗൗതം നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു. ഫുട്ബോൾ ഷോട്ട് എടുത്തു കഴിഞ്ഞ് അത് ക്രോസ് ബാറിന് മുകളിലൂടെ പോയാൽ ഗോൾ കീപ്പർക്കുണ്ടാകുന്ന ആശ്വാസമില്ലേ, ഇതത് തന്നെ. ജസ്റ്റ് മിസ്. പാറുവിൻ്റെ ഡയലോഗ് വന്നതോടെ ഗൗതം അവളെ ഒരു നിമിഷം നോക്കിപ്പോയി. കെട്ടുതാലി പൊട്ടിക്കാൻ നോക്കുന്ന പോർക്ക. പാറുവിനെ മനസ്സിൽ നന്നായി സ്മരിച്ചുപോയി. നന്ദൻ മണിയെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. ഇടയ്ക്കിടെ ഭീഷണി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഭീസണി എനിക്ക് ഇഷ്ടമുള്ള എന്ന എക്സ്പ്രഷനാണ് ഗൗതമിന്. കൊണ്ടുപോടാ പ്രാന്തിയെ, ഗൗതം വിളിച്ചു പറഞ്ഞു. പ്രാന്തി നിങ്ങളുടെ കുഞ്ഞമ്മ. പറഞ്ഞു തീരും മുന്നേ മണി നന്ദൻ്റെ കയ്യിൽ നിന്നും കുതറി മാറി ഓടി. ഇനി ഫുൾ സ്ലോ മോഷൻ. ഗൗതം ഞെട്ടിക്കൊണ്ട് മുഖത്തിന് മീതെ രണ്ട് കൈയും വെച്ച് നിൽക്കുന്നു. പാറു ഞെട്ടി കണ്ണും തള്ളി നിൽക്കുന്നു. നന്ദൻ കൈ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് തടയാൻ ശ്രമിക്കുന്നു. മണി എന്തോ അലറിക്കൊണ്ട് ഓടുന്നു. ഗൗതമിനെ തൊട്ടരികിലെത്തുന്നു. കഴുത്തിരി പിടിക്കാൻ കൈ ഉയർത്തുന്നു. കട്ട്. സ്ലോ മോഷൻ തീർന്നു. കാര്യത്തിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. പിടിക്കുന്നതിനും മുന്നേ നന്ദൻ അവളെ പൊക്കിയെടുത്തു. അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി മാറാൻ ശ്രമിച്ചതും നന്ദൻ അവളെ പൊക്കിയെടുത്ത് റൂമിലേക്കാക്കി ഡോർ ലോക്ക് ചെയ്തു. ഐ ആം ഓക്കെ. യുദ്ധം ജയിച്ച പോരാളി കണക്കെ ഒന്നെഴുന്നേറ്റ് നിന്നുകൊണ്ട് ആരോടൊന്നില്ലാതെ പറയുന്ന അവനെ പാറു ഒന്ന് പുച്ഛിച്ച് നോക്കി. അവനെ ആരെങ്കിലും ചോദിച്ചോ? അതിന് നീ ഏതടി മരഭൂതമേ. അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയെയും ഒരു നിമിഷം അവൻ നോക്കി. എന്നെ കൊല്ലുന്നത് നോക്കി നിൽക്കുകയാണല്ലേ? വേണ്ടായിരുന്നു അപ്പച്ചിയെ, ഞാനിതിൽ പ്രതീക്ഷിച്ചില്ല. അവനൊരു സെൻറ്റി അടിച്ചു നോക്കി. അത് കറക്റ്റായിട്ട് കൊണ്ടാൽ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കിട്ടിയാൽ കുട്ടി അല്ലേ ചട്ടി. പിടിച്ചു മാറ്റാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ചെറുപ്പം മുതലേ അവളുടെ തല്ലുകൊണ്ട് വളർന്നവനല്ലേ നിങ്ങൾ. പിന്നെന്താ, ഇതിനാണോ ഏട്ടാ ഈ തല്ലുകൊള്ളി ഈ തല്ലുകൊള്ളി എന്ന് പറയുന്നത്? പാറ ഒന്ന് ഇട്ടു നോക്കി. ഗൗതം അവളുടെ ചെവിക്കടുത്ത് ചുണ്ടു ചേർത്ത് എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. പോകുന്നതിനിടയിൽ മുത്തശ്ശിയെ ഒന്ന് നോക്കി. യാ മോണെ,
കേളബേ, ചത്തവെന്നറിയാൻ വന്നതാവല്ലേ? കൊന്നില്ല, കൊന്നാലൊരു നോട്ടീസ് അയക്കാം. ബോഡി ഏറ്റു വാങ്ങാ, വന്നാൽ മതി. വരുന്ന വഴിക്ക് പേരക്കുട്ടിക്ക് തലയെ തേച്ച് പിടിപ്പിക്കാൻ ചെമ്പരത്തി എണ്ണയും കെടുത്തോ. ഞൊണ്ടിക്കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നവനെ എല്ലാവരും ചിരിയോടെ നോക്കി. പാറുവാണേൽ നേരത്തെ പറഞ്ഞ ഹാങ് ഓവറിലാണ്. മോളെ പാറു, നിന്റെ അച്ഛനൊരു പാവമാണ്. എൻ്റെ മക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ദിവസം രണ്ടു നേരം വെച്ച് ആരെങ്കിലുമൊക്കെ എന്നെ സ്മരിക്കുന്നുണ്ട്. ഇനിയും ഈ അച്ഛനെ വിളിപ്പിക്കരുത്. അച്ഛൻ അപേക്ഷയോടെ പറയുന്നത് കേട്ട് ആകെ തേങ്ങ വട്ടെ ഉള്ളിലേക്ക് നടന്നു. വേദനയുണ്ടോ? ഇല്ലടി, തന്നത് മുഴുവൻ തേൻമിഠായും പാലൈസും അല്ലേ, മാറി നിന്നണം അങ്ങോട്ട്. നെറ്റിയിലെ കല്ലിച്ച പാടിൽ ഐസ് വെക്കുകയാണ് ഗൗതം. അവൻ്റെ തൊട്ടടുത്തിരുന്നു കൊണ്ടാണ് പാറുവിൻ്റെ അന്തവും കുന്തുമില്ലാത്ത ചോദ്യം. ഗൗതം കവിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നോക്കി. നല്ല വേദന, ഇമ്മാതിനടി ജന്മത്തെ കൊണ്ടിട്ടില്ല. അപ്പോഴേക്കും ഡോറും കടന്ന് നന്ദൻ ബെഡിൽ വന്നിരുന്നു. ചുണ്ടിലെ ചിരി പുറത്തേക്ക് വരാതിരിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. നേരെ ഫോണിലേക്ക് തന്നെ നോട്ടം മാറ്റി. അല്ലേ, ഗൗതമിനെ കാണുമ്പോൾ ചിരിച്ചു പൊട്ടു. നിനക്ക് അവളെ ഒന്ന് തടഞ്ഞു നോക്കാമായിരുന്നില്ലേടാ? നന്ദൻ്റെ ചോദ്യം ന്യായം. ആദ്യത്തെ പിടുതന്നെ കൊലവള്ളിക്കായ ഏത് വാപ്പ വിചാരിച്ചാലാ തടയാൻ പറ്റുക? എന്നിട്ടും ഞാൻ തടഞ്ഞു സ്വന്തം ദേഹം കൊണ്ട്. അതുകൊണ്ട് ഒരടിപോലെ മിസ്സാകാതെ കിട്ടിയിട്ടുണ്ട്. അല്ല പിന്നെ, ഗൗതം പറഞ്ഞതും നന്ദന് ചിരി ഒതുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ നീങ്ങി നിൽക്കുന്ന രണ്ടാളും ഇരുവശങ്ങളിലായി രണ്ട് കൂട്ടരെയും നിർത്തി ചോദ്യം ചെയ്യലാണ് അച്ഛൻ. മണി ഗൗതമിനെ നോക്കി പല്ലു കടിച്ചു. ഗൗതം പറ്റും വിധമൊന്ന് പുച്ഛിച്ചു. ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയോ? അച്ഛൻ്റെ ചോദ്യം വന്നതും രണ്ടുപേരും ഇല്ല എന്ന അർത്ഥത്തിൽ തല ഉലുക്കി. നിങ്ങളൊക്കെ വിവാഹ തീയതി പറയാൻ. അടുത്ത ആഴ്ച നിശ്ചയവും അതിനാൽ തൊട്ടടുത്ത ആഴ്ച തന്നെ ഗൗതമിൻ്റെയും പാറുവിൻ്റെയും വിവാഹം. അതിനൊരാഴ്ച കഴിഞ്ഞ് മണിയുടെയും നന്ദൻ്റെയും. മനസ്സിലായോ? ഈ ഒരു അവസ്ഥയിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയതും ഇരു കൂട്ടരും മിണ്ടാതെ നിന്നു. അത് പറയാൻ വന്നപ്പോൾ കണ്ടതോ? ദാ ഗൗതം, എന്തിനായിരുന്നു ഇവിടെ തല്ല്? അച്ഛൻ ചോദിച്ചു. ഇവൾക്ക് ഭ്രാന്താച്ചാ, വെറുതെ. വെറുതെ ഒന്നുമല്ല അച്ഛാ, ഇയാളെൻ്റെ അച്ഛനെ മാറ്റി പറഞ്ഞു. ഇച്ചിരി കലിപ്പ് മോഡ് ഓണാക്കിക്കൊണ്ട് മണി പറഞ്ഞതിന് ഗൗതം ആലോചനയിൽ. അതെപ്പോ? ഡാ, നീ എന്താടാ പറഞ്ഞത്? ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മ പറ, എന്താ നടന്നത്? എനിക്കറിയില്ല മക്കളെ, ഇവിടെ രണ്ടും കൂടി സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോൾ താഴെ ഗൗതമും മുകളിൽ മണിയും. മുത്തശ്ശി ഓർത്തെടുത്ത് താഴേക്ക് കൈയും കൊടുത്തുകൊണ്ട് പറഞ്ഞതും അച്ഛൻ മണിയൊന്ന് നോക്കി. സത്യമായിട്ട് ഇയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ? കുറേ നേരമായി അവൻ പറഞ്ഞുവെന്ന് പറയുന്നു. എന്താടേ അവൻ പറഞ്ഞത്? നന്ദൻ്റെ ക്ഷമ അങ്ങ് നശിച്ചു. നിന്റെ തന്തയല്ല എൻ്റെ തന്ത. സ്പോട്ടിലുള്ള അവളുടെ ഡയലോഗ് കേട്ട് എല്ലാവരും ഞെട്ടി പണ്ടാറടങ്ങിപ്പോയി. വിവരമില്ല ഈ കുട്ടിക്ക്. ബി അത് സിനിമയിലാണെന്നല്ലേ? സിനിമയിലുള്ളതാണെങ്കിലും തനിക്ക് എന്നോട് തന്നെ പറയണമായിരുന്നോടോ? ഒന്നുമില്ലെങ്കിലും ഒരേ തന്തയ്ക്ക് ജനിച്ചതല്ലേ, എന്നിട്ട് സ്വന്തം തന്തയെ വിളിക്കാൻ നിൽക്കുന്നു. കോല മോഡൽ. പറഞ്ഞു തീരും മുന്നേ ഒരു സ്റ്റീൽ ഗ്ലാസ് വായുവിലൂടെ തെറിച്ചു വന്നു. അത് മേലിൽ തട്ട് മുന്നേ തന്നെ ഗൗതം ഒഴിഞ്ഞു മാറിയതും അത് നേരെ ചെന്ന് വീണത് പാറുവിൻ്റെ കയ്യിലും. പാറു ഒരു കൂസലും കൂടാതെ ഗൗതമിൻ്റെ തലക്കി നോക്കി തന്നെ എറിഞ്ഞു. ഗൗതം ഒരു നിമിഷം ചുറ്റും ബട്ടർഫ്ലൈസിനെ കണ്ടപ്പോഴാണ് ഒരു തല്ല് കിട്ടിയത് ഓർമ്മയിൽ ഉണർന്നത്. നന്ദനും കുടുംബവും അടക്കം എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കി. ഒരാളുടെ ഈ മെറ് ഞാൻ മിസ്സാക്കാറില്ല. വലിയ ഗമയിലായിരുന്നു സംസാരം. ഗൗതം തലയും ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. ഇതിനൊക്കെ മൂത്ത ഭ്രാന്താ, കൊണ്ടുപോയി ചങ്ങലക്കിടറോ. ഏത് നിരത്താണാവോ എൻ്റെ ദൈവമേ. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്ന ഗൗതമിനെ കണ്ട് എല്ലാവരും പരസ്പരം നോക്കി. ഏട്ടാ, എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. ഉമ്മലത്ത് പത്രവും പിടിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് അമ്മ പറഞ്ഞത്. അച്ഛൻ സംശയത്തോടെ അവരെ നോക്കി. രണ്ട് കൂട്ടരുടെയും വിവാഹം ഒരു പന്തലിലാക്കായിരുന്നു. ഇനി മണിക്കുട്ടിക്ക് തോന്നുമോ സ്വന്തം മോളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ആക്കിയതാണെന്ന്? ഒന്നുമില്ലേലും പാറുവിനേക്കാളും ഗൗതമിനേക്കാളും ഒക്കെ മുന്നേ സ്നേഹിച്ചു തുടങ്ങിയവരാ നന്ദനും മണിയും. എനിക്കെന്തോ. അമ്മയുടെ വാക്കുകൾ അയാളെ നന്നായി ചിന്തിപ്പിച്ചു. കണിയാൻ കുറിച്ച് തന്ന തീയതി അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ചിന്തിച്ചില്ലടോ, കുട്ടിക്കത് വിഷമമായി കാണൂ. അച്ഛനും സങ്കടം തോന്നി. നീ വാ. അച്ഛനമ്മയെ വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. കല്യാണം കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് തന്നെ എല്ലേടി കയറി വരാൻ പോകുന്നത്? നിനക്കുള്ളത് അപ്പത്തരാടി തീറ്റ പണ്ടാരമേ. ഹാളിലെ ദിവാൻ കോട്ടിലും നിലത്തുമായി കിടപ്പുണ്ട് മുത്തശ്ശിയും പേരക്കുട്ടികളും. മുത്തശ്ശിയുടെ മടിയിലായുള്ള കിടത്തമാണ് മണിയും നന്ദനും. ഗൗതമും പാറുവും തല്ലിലാണ്. കാരണമുണ്ട്. നേരത്തെ ഏറിൽ ചെക്കൻ്റെ തലയിൽ ഒരു മുഴ. എൻ്റെ ഏട്ടാ, തല്ല് കൂടാതെ കാര്യത്തിലേക്ക് കിടക്ക്. ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ കല്യാണത്തിന്, ഡ്രസ്സ് എടുക്കണ്ടായോ? മണിയുടെ ചോദ്യമാണ്. അത് കേട്ടുകൊണ്ടാണ് അച്ഛനും അമ്മയും ഉള്ളിലേക്ക് കയറി വരുന്നത്. എന്താ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല എൻ്റെ അച്ഛ, ഇവരുടെ കല്യാണം ഇങ്ങ് അടുത്തില്ലേ, ഡ്രസ്സ് എടുക്കണ്ടേ എന്ന് ചോദിച്ച് രണ്ടിനും ഒരു കൂസലില്ല.
ബല്ലാൽദേവനും ബാഹുബലിയും കണക്കെ പരസ്പരം നോക്കി പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗതമിനെയും പാർവിനെയും ചൂണ്ടിക്കൊണ്ട് മണി പറഞ്ഞു. അതെന്തായാലും എൻഗേജ്മെൻറ്റിനും രണ്ട് കല്യാണങ്ങൾക്കും ഉള്ളത് ഒരുമിച്ചെടുക്കാം, അതായിരിക്കും നല്ലത്. അതല്ല, ഞങ്ങൾ വേറെ കാര്യം സംസാരിക്കാൻ വന്നതാ. അച്ഛൻ പറഞ്ഞതും മണി സംശയത്തോടെ തനിക്കടുത്തു കിടക്കുന്ന നന്ദനെ നോക്കി. ആള് കണ്ണടച്ച് കിടപ്പാണ്. മുത്തശ്ശിയുടെ കൈകൾ രണ്ടുപേരുടെയും മുടിയിഴകളിലൂടെ ഇഴഞ്ഞു നീങ്ങി. എന്താ അച്ഛാ? ഞങ്ങൾ ഓർക്കുകയായിരുന്നു, രണ്ട് വിവാഹങ്ങളും ഒരു പന്തലിൽ. ഹേയ്, അത് പറ്റത്തില്ല. എൻ്റെ അച്ഛൻ്റെ കല്യാണത്തിന് എനിക്ക് മുന്നേ തന്നെ നിൽക്കണം. ഇച്ചിരി കുറുമ്പോടെ തന്നെയായിരുന്നു മണി പറഞ്ഞത്. അവളുടെ വാക്കുകൾ അച്ഛനിലും അമ്മയിലും ഒരു ആശ്വാസം പകർന്നു. നന്ദൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ ആരും കാണാതെ മട്ടേ ചെറുവിരലിനാൽ അവളുടെ വിരലിൽ ഒരു സ്പർശം. അതവൻ്റെ സ്നേഹമായിരുന്നു. കുട്ടികൾ പറയുന്നത് ശരിയാ. ഇവിടെ പാറു വന്ന് കയറുന്ന അന്ന് തന്നെ മണി പോയാൽ അത് പാറുവിനൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ വയസ്സിയെ കൊണ്ട് കുട്ടികളെ സഹായിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തീരുമാനിച്ച പോലെ തന്നെ മതി നന്ദിനി. അതായിരിക്കും ശരി. മുത്തശ്ശി രണ്ടുപേരുടെയും മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നന്ദൻ മെല്ലെ മണിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അവളും ഒന്ന് പുഞ്ചിരിച്ചു. അതിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു.